ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പം ഇന്ന് മുട്ടപ്പത്തിരിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് വീഡിയോ. കാരണം പിന്നെ ഞാൻ അതിൻ്റെ ഇതൊന്നും റെസിപ്പി ഒന്നും ഇട്ടില്ല കേട്ടാ. അപ്പോൾ മീൻ കറിയും മസാലക്കറിയൊക്കെ ഉണ്ട്, ഏതാ വേണ്ടിച്ചിങ്ങൊക്കെ കൂട്ടി കഴിക്കാമല്ലോ. അപ്പം ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് മന്തി വെക്കണം പറഞ്ഞിട്ട്, ഓള് എൻ്റെ വെച്ചോളാ പറഞ്ഞിട്ടാ മന്തി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ട് നാളേക്ക് ഗായം തേച്ച് വെക്കുക കേട്ടാ. അപ്പോൾ ഈ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയുടെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് പ്രിസറിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മന്തിയുടെ പ്രിപ്പറേഷനൊക്കെ മോളാണ് കേട്ടാ. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ആ പരിപാടിയില്ല. അപ്പോൾ ഓളനെ ഇന്ന് കൈയൊക്കെ വെച്ചിട്ട് കുഴച്ച് എന്നൊക്കെ മുഴുവൻ ഏത് റെസിപ്പി നോക്കിയിട്ടാണെന്നൊന്നും നിൽക്കാറില്ല കേട്ടാ. മുഴുവൻ മല്ലി, മുഴുവൻ കുരുമുളക്, മുഴുവൻ പെരുംജീരകവും നല്ല ജീരകവും ഒക്കെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ചോറുണ്ട് മുക്കാ വേവിലേക്ക് വെച്ച് തന്നാൽ മതി പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോറിനൊക്കെ വെള്ളത്തിട്ട നമ്മളെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ആ പിന്നെ നാരങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒക്കെ ചോറ് മുക്കാ വേവിൽ വാർത്ത് കൊടുന്ന് വെച്ചിട്ടിട്ട. അപ്പോൾ ഇവിടെ നന്നായിട്ടൊക്കെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല സെറ്റാക്കിയിട്ട് ഇങ്ങനെ അടിയിലിങ്ങനെ ഒതുക്കി വെക്കുകയാണ് ഇട്ടാ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇനി വേവിച്ച് വെച്ച മുക്കാ വേവിൽ വേവിച്ച് വെച്ച ചോറ് ഇതിൻ്റെ മേലെ പരത്തി കൊടുക്കണം. അപ്പോൾ മൂപ്പര് തന്നെ നല്ല നല്ല ടേസ്റ്റിനായിരുന്നു അത്ര കേട്ടാ സംഭവം. എന്തായാലും സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞ് കഴിച്ചപ്പോൾ. അപ്പോൾ കോരിട്ട് കൊടുക്കണേ ഞാനാട്ടാ. അപ്പോൾ അടിപൊളി മന്തിയായിരുന്നു കേട്ടാ. അപ്പോൾ ഏട്ടനൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേപോലെ തന്നെ കിട്ടിയിട്ടാ. അപ്പം ഞാൻ ഓളോട് പറഞ്ഞു, അപ്പം ഇനിയിപ്പോൾ അമ്മ ഇല്ലാച്ചെങ്കിലും ഇതൊക്കെ ഓളാട്ടാ അപ്പം ചെയ്യണമൊക്കെ, അമ്മ ഇല്ലാച്ചെങ്കിലും ഒക്കെ ചെയ്തുണ്ടാക്കിക്കോളൂല്ലേ, ഇല്ലാത്തപ്പോൾ ഫോൺ നോക്കിയിട്ട് നിറഞ്ഞു. അപ്പം മക്കള് ഫോണ് യൂട്യൂബ് ഒരു തരത്തിൽ നല്ലൊരു കാര്യം തന്നെ കേട്ടാ. അപ്പം ഈ ഗൾഫിലൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോണ പെൺകുട്ടികളും ഒക്കെ ഇപ്പോൾ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയല്ലേ ഓരോന്ന് പാചകങ്ങളൊക്കെ പഠിക്കണത്. അപ്പം ഏതായാലും യൂട്യൂബിനൊരു ബിഗ് താങ്ക്സ് എന്തായാലും. അപ്പോൾ ആ ചോറൊക്കെ അതിൻ്റെ മേലിട്ടിട്ട് ആ ഉണങ്ങിയ നാരങ്ങയും എന്തായാലും പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടാ, പച്ചമുളകും ഒക്കെ. അപ്പോൾ രണ്ട് കനലിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും ഒന്ന് പുകച്ചിണ്ട് കേട്ടാ. എന്നിട്ട് ഒരൊറ്റ ഫീസിലാത്ര കേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫീസിലാക്കണ്ടടി, രണ്ട് ഫീസിലായിക്കോട്ടെ ചിക്കൻ വേവണല്ലോ പറഞ്ഞ്. അങ്ങനെ രണ്ട് ഫീസിലടിച്ചിട്ട് അപ്പം നിൻ്റെ ചേച്ചി വരാ പറഞ്ഞിട്ട് കേട്ടാ. അപ്പോൾ ഓള് മന്തിയൊന്നും കഴിക്കില്ല, ഇറച്ചിയൊക്കെ കൂട്ടും മന്തി വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ രണ്ട് കഷ്ണം ഓൾക്ക് ഞാൻ ചിക്കൻ വറുത്തിട്ടാ. അപ്പം മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കണ്ടേ. അപ്പം ഞാൻ മത്തി ഏട്ട മത്തി കൊടുന്നിട്ടാ, കുറച്ച് മത്തി തന്നെ ഉള്ളൂ. അപ്പം അത് മാങ്ങയൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്നും മുളക് കറി വെച്ചിട്ടാ നീ ആ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെ ചൂടാറി കഴിക്കാനൊക്കെ ആയിട്ടാ. അപ്പോഴേക്ക് പിന്നെ മോളൊക്കെ ഉള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വന്നാൽ കഴിക്കുക പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുക്കളയൊന്നും ഒന്നും വൃത്തിയാക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് വൃത്തിയായാലേ എനിക്ക് കഴിക്കാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ കോരിയിട്ട് തരാ പറഞ്ഞ്. അപ്പോൾ ഞാൻ കോരിയിട്ട് കൊടുക്കുകയാണ് കേട്ടാ. അപ്പോൾ ചോറ് മേലെ നിന്നും മുഴുവൻ ചോറുണ്ട് മാറ്റിയിട്ട് പിന്നെ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മസാലയൊക്കെ ഈ ചോറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടാ. ഈ ചോറ് അടിപൊളി സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ കഴിച്ചൊരു. നമ്മൾ കഴിക്കാത്ത കാരണം നമുക്ക് അതിൻ്റെ സംഭവങ്ങൾ അറിയില്ല കേട്ടാ. അപ്പോൾ ഞാനാണ് മിക്സ് ചെയ്ത് കൊടുക്കണമൊക്കെ കേട്ടാ. അപ്പോൾ നല്ല സൂപ്പർ മത്തിക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ വെറും മത്തി മുളകിട്ട കറി കൂട്ടിയിട്ട് മീനും കൂട്ടിയിട്ടിട്ടാണ് ഞാൻ ചോറ് കഴിച്ച്. മന്തിയായി, ഇനിയിപ്പോൾ ബിരിയാണിയായി, ഉമ്മക്കിപ്പോൾ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നല്ലൊരു സൂപ്പർ ചട്ടിണി കിട്ടാം. അപ്പോൾ എനിക്കൊരു ഷോർട്സ് ഉണ്ട് അയച്ചു തന്നു, ഇതേപോലെ ഒരു ചട്ടിനി ഉണ്ടാക്കി വന്നിട്ടിട്ടാ. അപ്പോൾ ആരും എന്താണെന്നൊന്നും ഞാൻ നോക്കിയില്ല. രണ്ട് തക്കാളി, ഒരു പകുതി സവോള, രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി, കുറച്ച് പൊതി മല്ലിയുടെ ഇല, കുറച്ച് സുർക്ക, ഉപ്പ് രണ്ട് സ്പൂണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു അടിപൊളി ചട്ടിനി കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടാ. അപ്പോൾ അതും സൂപ്പറായിരുന്നു, അത്ര ശരിയും വരിക. മക്കൾക്ക് ഇവിടെ മക്കൾക്ക് മന്തിയും ബിരിയാണിയൊക്കെ വേണ്ടു കേട്ടാ. എന്തായാലും എന്നെ പോലെ ആവാതിരിക്കട്ടാ എൻ്റെ ഭാഗ്യം. അപ്പോൾ ചോറൊക്കെ നമ്മളെ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പം പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ഒക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. നമ്മളൊക്കെ ഒന്ന് കൂടെ ചേർത്ത് പിടിക്കുക മുത്തുമണികളെ.
പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. പിന്നെ നമ്മളെ സുപ്രിയ സുപ്പു വീഡിയോ കാണുന്നുണ്ട് വെച്ചിങ്ങേ, ഓളൊന്ന് വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ എൻ്റെ കാര്യം. അപ്പം ഞാനിങ്ങനെ ഈ രാവിലെ ഫോണ് നമ്മൾക്ക് അങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റില്ല, ഈ പണിത്തിരക്കിൽ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണാണ് കേട്ടോ എപ്പോഴേലൊക്കെ. അപ്പം ഇങ്ങനെ എൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രായം എങ്ങനെയാണെന്നൊന്നും അറിവില്ല, ഞാനിങ്ങനെ കൊച്ച് അങ്ങനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊന്നും കുഴപ്പമില്ല സുപ്പുവോ, ഈ എന്ത് വേണമെങ്കിലും വിളിച്ചോ, എന്തായാലും എൻ്റെ അത്ര പ്രായമൊന്നും ഇപ്പോൾ കണക്കുണ്ടാവില്ല, ഈ ആ തടി ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പ്രായം കൊണ്ടൊക്കെ ഞാൻ തന്നെയാവും മൂത്ത്, പക്ഷേ ഇപ്പം ഈ വിളിക്കുന്ന പോലൊക്കെ തന്നെ വിളിച്ചാൽ മതി തന്നെ. എന്നാലും ഈ എന്നെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞല്ലോ, ഒരുപാട് താങ്ക്സ് കേട്ടാ. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളി, എൻ്റെ അടുക്കള ഇന്നും തുടക്കയിൽ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാ. അപ്പോൾ അച്ഛനും മോളൊക്കെ കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ. അപ്പം മോള് അച്ഛന് ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ചോറൊക്കെ വിളമ്പണ വീഡിയോ ഒന്ന് പിടിക്കാൻ പറയും, പിടിക്കിട്ടാ. ഞാൻ ഇനിയിപ്പോൾ ഈ ചളിയുള്ള കാലൊക്കെ ആയിട്ടാണ്ട് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ചളിയാവുമെന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ ചേച്ചി വന്നിട്ട് ഒരു ഒന്നേ കാലൊക്കെ ആയി വരാട്ടാ. ഓള് ബ്ലൗസ് അടിക്കാൻ സ്കൂളിൽ പിന്നെ വാർഷിക എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടത്ര, അപ്പോൾ അതിന് എല്ലാവർക്കും ഡ്രസ് കോഡാണ്. അപ്പോൾ ബ്ലൗസ് അടിക്കാൻ തരാൻ വന്നതാട്ടാ. അങ്ങനെ ഓള് മത്തിക്കറിയൊക്കെ കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിച്ചിട്ടാ. മന്തിയൊന്നും വലിയ ഇതൊന്നും അവൾക്കും പറ്റില്ല. അപ്പോൾ ഞാൻ കൂവുണ്ടായിരുന്നിട്ടാ കൂവപ്പൊടി. അപ്പോൾ കുറച്ച് കൂവപ്പൊടി, ശർക്കരയും നെല്ലക്കാപ്പൊടിയും കുറച്ച് നാളികേരൊക്കെ ഇട്ടിട്ട് ഒന്ന് വരകിട്ടാ ചായക്ക്. അപ്പോൾ ഓള് വരുമ്പോൾ കുറച്ച് മാങ്ങ പൊട്ടിച്ചിട്ടും പിന്നെ അവനാൻ്റെ ആൾക്കാരും നമുക്ക് അമ്മയൊന്നുമില്ലെങ്കിലും നമ്മളെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ നല്ലതാട്ടാ. കുറച്ച് മുരിങ്ങര ഇല, കുറച്ച് പഴംപൊരി, മാങ്ങ അതൊക്കെ ഇട്ടാട്ടാ എൻ്റെ ചേച്ചി വന്നത്. അപ്പോൾ പിന്നെ പഴംപൊരിയൊക്കെ ഇപ്പോൾ ഓള് കൊടുന്നത് പിന്നെ അവൾക്ക് തന്നെ കൊടുക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് ഗോവയൊക്കെ വരകി പാത്രത്തിലൊക്കെ വേഗം ഇട്ടിട്ടൊക്കെ ചൂടാക്കിയിട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇട്ടാട്ടാ ചേച്ചി പോയത്. അപ്പം നമ്മളെ അന്ന് കയ്പ്പൊക്ക കിലുകിലി നിറഞ്ഞിരിക്കണിട്ടാ ഉണങ്ങിയിട്ട്. അപ്പോൾ മൂന്ന് ദിവസം വെയിൽ ഒളിച്ച് നല്ല ഉണങ്ങി മെരിഞ്ഞിട്ടാ. അപ്പം ഞാൻ വൈകുന്നേരത്ത് പോയിട്ട് അതൊക്കെ എടുത്ത് തന്നതാട്ടാ. അപ്പം ഞാൻ പാത്രമൊക്കെ ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് അതിൽ വാരിയിട്ടുണ്ടിട്ടാ. നല്ല ഉണങ്ങി കിലുക്കൊട്ടക്കായ പോലെ ഇറക്കുന്നിട്ടാ. അപ്പോൾ ഇതിന്നൊരു രണ്ടെണ്ണം ഇപ്പോൾ എന്തേലും ഒരു കറി മാത്രമേ ഉള്ളൂ വെച്ചിങ്ങനെ ഇതിന്നൊരു രണ്ടെണ്ണം വറുത്ത് കൊടുക്കാമല്ലോ, ഭയങ്കര ഇഷ്ടമാട്ട മോൾക്ക്. അപ്പോൾ ആ ഒരു രണ്ട് ബേസനിൽ ഉണക്കിയിട്ട് ഈ ഒരു പാത്രത്തിക്കായിട്ട് ഉണ്ടാർന്നുള്ളൂ ഉണങ്ങി വന്നപ്പോൾ. പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരുടെയും വിശേഷമൊക്കെ. പിന്നെ നമ്മളന്ന് പാട്ടൊക്കെ പാടിയപ്പോൾ ഒത്തിരി കൂട്ടുകാർ നമുക്ക് ലൈക്കും നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പാട്ട് പഠിച്ചിട്ടാ ഒന്നുമില്ല കേട്ടാ, അപ്പോഴാണ് കേട്ടൊക്കെ ഒന്നിങ്ങനെ നമ്മളെ ഇതിലൊക്കെ ഒന്നിങ്ങനെ പാടണമൊക്കെ. അപ്പോൾ അത്ര വലിയ പാട്ടുകാരിയൊന്നും അല്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടിട്ടാ എല്ലാ കൂട്ടുകാരും. അപ്പോൾ അത് വൈകിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാട്ടാ വിളക്ക് എത്തിച്ചേർക്കണം. അപ്പോൾ ഈ വിളക്കിൻ്റെ എടുത്ത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നിങ്ങനെ പിടിച്ചതാട്ടാ. അപ്പം നമ്മൾ അന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ കേട്ടാ. അപ്പോൾ കുറേ സൈഡേം വില ഇപ്പോൾ കയറ്റ് വന്നിട്ട് അപ്പം നമ്മളെ സുബിക്കൊച്ചു പറയുന്നുണ്ട് ചേച്ചി ഡേം വില ഇപ്പോൾ കയറ്റ് വായോ എന്നൊക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടാ കൂട്ടുകാർ. ഓക്കെ.